മാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം കോച്ചി കൊങ്ങാണ്ടൂരുകാരൻ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന മുണ്ടക്കയത്ത് 8 ഏക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ചി. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പം നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാണ്. ചേട്ടനോട് മാറിയിരുന്നേ പ്രധാനം മാറിയിട വണ്ടി വിട് വണ്ടി വിടോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം വേണം, പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം, അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉഴുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് അസഹം വേണോ? കാര്യ വയൽക്കാരനാണ്. ആ ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോൻറെ കാമദേവനായിരിക്കും. അല്ലടാ ബാബി, പിന്നെ ഈ തന്നേടെ മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ, പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്ത്രയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അവന് വീട്ടിൽ ചില പോക്ക് വരത്തൊക്കെ ഉണ്ടായിരുന്നു. രണ്ടു പെമ്പിള്ളാരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ മലിഞ്ഞു. മിസ്റ്റർ മിഗേൽ ഒന്നോടാ ഇവിടെ ഇറങ്ങി വാട പട്ടി, ഇങ്ങോട്ട് വാട. നീയാണോടാ മിസ്റ്റർ കുനാമൂച്ചി മികേൽ? നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ? പിടിക്കടാ പിടിക്കും. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിള്ളരുണ്ടായി? ഏ നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. ഏ പാപ്പച്ചൻ പറഞ്ഞത് മോനെയാണോ? നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖയിലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്ത് നിപ്പ് നിന്നില്ല. വിളിക്കാം വിളിക്കാം, എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ ഏതായാലും ഞാനിവിടെ വന്ന് ശ്രമിക്കുമെന്ന് കണ്ടു. ചേച്ചി ആരാടത്? ചേച്ചി ഒരു ഭ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്തിയാ? അത് എന്ത് എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്, നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കാണെന്നാ തോന്നുന്നത്. കർത്താവെ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോനെ വേണല്ലടി. അയ്യോ എടാ കുട്ടപ്പ, വഴിയിലും കാണാൻ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ ഇതെന്താ ഭ്രാന്തോ? മിസ്റ്റർ മിഗേ, എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട കുഞ്ഞി. അയ്യോ എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സ് ആണ് കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു ഇപ്പൊ 15 years old.
quality sword. Oh, Mikaele, Kalapu, Nala. Tande Badragali Gudi and Magale. Yen the Magali Ketchu go to the Pachichan Okana. Tadango Mojurka. Mine. They were in Nirkata, Vartan and Barele and the Punu Koche. Eh, the Badragalda idea. നിങ്ങൾ കള്ളും കുടിച്ചാതും ഇതും പറയാതെ നമുക്ക് സമാധാനം പറ്റി എന്റെ കർത്താവ് നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ ആ പാപ്പനുണ്ടല്ലോ അവന്റെ വേലയാ പറഞ്ഞത് കേട്ടില്ലേ അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായ എല്ലാം കുടിച്ചേച്ചും വന്നേച്ച ഇവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത് അങ്ങോട്ട് ചെന്ന നാല് വർത്താനം ഞാൻ പറഞ്ഞേച്ചും വാ പോയിട്ട് വരെ പാപ്പനുണ്ടോ അവിടെ കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ ആ മിഖായലേട്ടനോ എന്താ വിശേഷം അല്ല ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ആ ചോദിക്കാന്നേ ഇങ്ങോട്ട് വരണം കയറി വാ പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ ഇങ്ങോട്ട് കയറി വരണം മനുഷ്യാ വാ എന്താ വസ്തുവിന്റെ കാര്യം എല്ലാം പറയാനാണോ അതെങ്കിൽ കൊടുത്തേരും ഇക്കായാലേട്ട കണ്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് കല്യാണം മുടങ്ങുന്നു അലമ്പുണ്ടാവുന്നു അതെങ്ങ് കൊടുത്തേക്കുന്നേ ആ പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം ആ പറ്റിക്കരുത് കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ അങ്ങേരും വളരെ ദേഹം വെച്ച് നല്ല ആദായം ഉണ്ടാക്കിയിട്ടുണ്ട് വസ്തു തരത്തില്ല എന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പം ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു എന്തിനാ കാടും പടപ്പൊക്കെ എന്റെ മോൾക്ക് ഭ്രാന്തില്ലാന്ന് പാപ്പനറിയാലോ അത് കൊള്ളാം ഇയാടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ എന്തിനാ അയാൾക്ക് പട്ടിയും പന്നിറച്ചും കൊടുത്ത് വേണ്ടാധീനം കാണിച്ചേ എനിക്ക് ഇഷ്ടമുള്ളത് പറയും എന്റെ വീട്ടിൽ വരുന്നവർക്ക് പട്ടയല്ല സ്കോച്ച് സ്കോച്ചും പന്നിയിറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും താൻ ആരാ അത് ചോദിക്കാൻ എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല ഒന്ന് പോടോ ഉപദേശി മുകളിൽ ഒരു തിരിപ്പുണ്ട് നിന്നോട് ചോദിച്ചോളൂ പാപ്പ വരട്ടെ രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നു ചെല്ലെ പോയി ചെന്ന് കേസ് കൊടുക്ക ഇന്ന് ഞാൻ അവനെ ഏലിയമ്മേ പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല ദൈവമാണ് എന്റെ മോക്ക് പ്രാന്താണെന്നില്ലേ ചത്തുപോയ തന്റെ തന്തയ്ക്കും തല്ലയ്ക്കും കെട്ടിയേക്കോടാ പ്രാന്തണിയുണ്ടെങ്കിൽ തല്ലിടാഷന്റെ ചാണത്തലയാ പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കിയ കാറ്റിന്റെ മോപ്പ് കയ്യിൽ ഇരിക്കണ്ടാ കൂനമുചേലിയും ഇവിടെ കഴിക്കരുത് നീ നിന്റെ ചെവിക്ക് നൊളിക്കോ വിട്ടോളാം കാണോടാ